നമ്മള് സീ ഓഫ് തീവ്സിന്റെ ഗെയിം ഇപ്പൊ ഒരു ഇൻട്രോ ആണ് കണ്ടത്. നമ്മൾ ഗെയിമിന്റെ ഓരോ വശങ്ങൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ, കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇത് കളിക്കുന്നത്. എനിക്കും എന്താ പറയാ ക്ലിയർ ആയിട്ട് അത്യാവശ്യം പരിചയമില്ല, എന്തായാലും നമ്മൾ പഠിച്ചെടുക്കും. ഓക്കെ, അപ്പോ ഇതാണ് ഇതിന്റെ എന്താ പറയാ മെയിൻ സ്ക്രീൻ. ഇതിൽ നമുക്ക് ഇതിപ്പം അപ്ഡേറ്റ്സിന്റെ കാര്യങ്ങളാണ് ഇതിൻ്റെ അത് കൊടുത്തിരിക്കുന്നത്. പുതിയ ഓരോ അപ്ഡേറ്റ്സിന്റെ ഇതൊക്കെ അവർ പറയും എന്തൊക്കെയാണെന്നായിരിക്കും അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഇപ്പൊ ഡിസ്കവറിന്റെ ഇതിലാണ് കിടക്കുന്നത്. ഈ നമ്മുടെ എന്താ പറയാ കീബോർഡ് സെറ്റിങ്സിലായിരിക്കും മാക്സിമം എല്ലാം കിടക്കുന്നതായിരിക്കുന്നത്. അപ്പൊ നമുക്ക് പ്ലേഡ് അങ്ങോട്ട് ചെക്കുകയാണെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ എക്സ്പീരിയൻസിന്റെ ചൂസ് യുവർ എക്സ്പീരിയൻസ് അഡ്വെഞ്ചർ ആണോ ലൈഫ് ആണോ അതോ നമുക്ക് ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ പോലെ നമുക്കൊരു ഇത് തുടങ്ങാൻ പറ്റുന്നതാണ്. ഞാൻ എൻ്റെ എന്താ പറയുക ഫ്രണ്ട്സുമായിട്ട് നമ്മൾ അഡ്വഞ്ചർ സെയിൽ ഫ്രീലി അക്രോസ് ദ വേഴ്സ് നമ്മൾ കളിച്ചു. സംഭവം അടിപൊളിയായിരുന്നു, നല്ലൊരു ഇന്നൻ എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു. അതിൻ്റെ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. ഐഡിയ എടുക്കണമെന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ അതിനുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ക്രൂ സൈസിൽ നമ്മുടെ ക്രൂവിൽ 4 പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ലൈഫിൽ 4 പ്ലെയേഴ്സിനെ നമുക്ക് ഓൺലൈൻ ആയിട്ട് വിളിച്ച് വരുത്താം, ഇൻവൈറ്റ് ചെയ്യാം. ഇൻവൈറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുമായിട്ട് നമുക്ക് ആ ഷിപ്പിൽ സെയിൽ ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷിപ്പ് സെയിൽ ചെയ്യുമ്പോഴേക്കും അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. ഒരാൾ നമ്മുടെ എന്താ പറയുക ഷിപ്പിൻ്റെ സെയിലർ ആകുമ്പോഴേക്കും ഷിപ്പ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരാൾ വേണം. പിന്നെ ഷിപ്പിന് എന്തെങ്കിലും അപകടം പറ്റി വണ്ടി ഷിപ്പിൻ്റെ അകത്ത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ആ എന്താ പറയുക വെള്ളം നിറയുന്ന സ്പോട്ട് അടയ്ക്കാനും ഷിപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ നോക്കാനും ഒരാൾ വേണ്ടി വരും. പിന്നെ ഷിപ്പിന് വേണ്ടിയുള്ള എന്താ പറയുക എക്യുപ്മെൻറ്റ്സ് അതുപോലെ ഫുഡ്, ഇപ്പം മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഫുഡ് വേണം. ഫുഡാണ് അതിൻ്റെ അകത്ത് മെയിൻ. നമ്മൾക്ക് എന്താ പറയുക എന്തെങ്കിലും അപകടം പറ്റിയിട്ട് നമ്മുടെ ലൈഫ് എങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് എന്താ പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മെയിൻ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ തടിയാണ്. വുഡ് മെറ്റീരിയൽസ് നമുക്ക് ഇപ്പം ഓരോ സ്ഥലത്ത് എത്തിച്ചേരുന്നതനുസരിച്ച് നമുക്ക് ഓരോ ബാരലിൽ നിന്ന് കിട്ടും. ഒരു ടാങ്ക് പോലെ വയ്ക്കും, അത് ഈ കാണുന്ന ബാരൽ സൈസിലുള്ള ഇതിൻ്റെ അകത്തു നിന്നൊക്കെ നമുക്ക് ഓരോ ഇതൊക്കെ കിട്ടും, ഓരോ സാധനങ്ങൾ. എന്നുവെച്ചാൽ ഫുഡ് കിട്ടും, തടി കിട്ടും, അതുപോലെ തന്നെ ക്യാനോൺസിൻ്റെ ഇത് കിട്ടും, ബൗൾസ് കിട്ടും, ക്യാനോൺ ബോൾ. ഇൻ കേസ് നമുക്ക് വല്ല ഫൈറ്റ് ഏതെങ്കിലും പൈറേറ്റ്സ് ഒരു ഫൈറ്റ് എടുക്കേണ്ടി വന്നാൽ യൂസ് ചെയ്യുന്ന ഇതാണ് ബാരൽസ് അഥവാ ബാരൽസിൻ്റെ അകത്തുള്ള ക്യാനോൺസ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇത് കളിക്കുന്നത്. ഇപ്പം കളിക്കാൻ ആരും ഇല്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് കാണിക്കാൻ പറ്റാത്തത്. അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ. അപ്പം നമുക്ക് സെയിം തന്നെയാണ് പൈറേറ്റ് ലൈഫിൻ്റെ അകത്തും, ഞങ്ങളെ അഡ്വഞ്ചറാണ് ഇപ്പം യൂസ് ചെയ്തിരിക്കുന്നത്. പൈറേറ്റ് ലൈഫ് കുറച്ചുകൂടെ എന്താ പറയുക അഗ്രസീവ് ആയിട്ട് കളിക്കേണ്ടതാണ്, കാരണം പെട്ടെന്ന് പെട്ടെന്ന് ചിലപ്പോൾ ഷിപ്പൊക്കെ വന്ന് മൊത്തം അടിപിടി ബഹളം വയ്ക്കും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ മെയിൻ ട്യൂട്ടോറിയലിലേക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പം ജസ്റ്റ് നമുക്കിപ്പം സെറ്റ് സെയിൽ തന്നെ കൊടുക്കാം, വേറെ ഇതൊന്നുമില്ല. You look a little worse for wear, my friend. You must be on quite the journey. I should eat something if I were you. A full belly can do wonders for your spirits.
Once you're in good health, we'll speak properly. There, you look better already. Maybe even strong enough to reach the Sea of Thieves. Don't look so surprised. These days they call me the Pirate Lord. But back when I discovered this place, I was just a bold explorer like you. I dreamt of finding uncharted waters filled with treasures and rife with danger, where every sunrise brought a new adventure. You've been brave to make it this far. Not many do. Now you've one last crossing to make. You'll want some trusty steel at your side, though. There's a sword in those trees whose owner doesn't seem to need it anymore. There's far more to being a pirate than a blade in your hand and a love of other people's money. It's about finding your way through ancient caverns by lamplight, digging up long-lost treasures, and raising a frothing great tankard of grog when you live to tell the tale. For all that, you'll need the right equipment. You can start by taking this old shovel. I stowed a few belongings around here back in the day. The map will show you the way.
best. Let's see if she still hides her secrets. A fine weapon. She'll serve you well out there. There. Now you look like a true pirate. There's plenty more to see, so why not stretch your legs and explore? I'll be here when you're ready to leave. Thank you.
Well now, I say you're as ready as you'll ever be for what's ahead. Allow me to show you the path. The shroud is beginning to part, but you have one more task before your journey continues. You may be ready to sail, but your ship still needs repairs. Go and tend to her wounds.